മഴയോട് മഴയാണ്. അതിനിടയിലാണ് മുറ്റത്തൊരു പ്ലാവല വന്ന് വീണത്. അത് കണ്ടപ്പോഴാണ് ചക്കയുടെ കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് ചക്ക മാറി കുമ്പളപ്പം മനസ്സിലോട്ട് കയറി വന്നു. ഒരു മുറി ചക്കപ്പഴം സ്റ്റോക്കുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മഴ വക വയ്ക്കാതെ ഞങ്ങൾ പറമ്പിലോട്ട് വിട്ടു ഓയനയുടെ അടുത്തേക്ക്. ദേ ഇവിടെ നിപ്പുണ്ട് കക്ഷി, കണ്ട കുമ്പിള് കുമ്പിളാകണേല് ഈ ഇല കൊണ്ട് പൊതിഞ്ഞങ്ങോട്ട് ഉണ്ടാകണം. ദേ ഞങ്ങൾ വയനയില എടുത്തു കഴിഞ്ഞു. ഇനി ചക്കപ്പഴവുമായിട്ടുള്ള പോരാട്ടമാണ്. ഉരുനീക്കി തുളയെടുക്കുന്ന പരിപാടിയാണിത്. നമ്മുടെ ബാക്കി ഐറ്റം ഒക്കെ റെഡിയാണ്. ഇനി അമ്മച്ചിയുടെ ഉറവാണ്. ചക്കച്ചട എല്ലാം കൂടെ കുഴക്കുകയാണ്. ശർക്കര ഇട്ടു, അത് ഇളക്കി, ഏലക്കയും ജീരകം കൂടെ പൊടിച്ചു തീർത്തു, അത് ഇളക്കി, അരിപ്പൊടി. സുന്ദരികളെ പോലെ നമ്മുടെ വയനയില ഇരിക്കുന്നുണ്ടോ. ഇനി ചുരണ്ടിയ തേങ്ങയാണേ. അപ്പൊ നമ്മുടെ കുമ്പിളിനുള്ള കോൺക്രീറ്റ് റെഡിയായി കഴിഞ്ഞോ. എളുതെ സമൂസ പോലെ കൂട്ടിയിട്ട് അതിനുള്ളിലാണ് നമ്മുടെ കൂട്ടിക്കുഴച്ച ഐറ്റം വെക്കുന്നത്. മിച്ചമുള്ള ഇല മടക്കി ഞെട്ടിതേ ഇതുപോലെ കുത്തിവെച്ച് ലോക്കാക്കും. അപ്പച്ചമ്പിളി വെച്ചു. പുറത്തിരുട്ടായി. അടുത്ത ഭാഗം അടുപ്പേലാണ്. ഇഡലിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കുമ്പിളപ്പം അപ്പച്ചമ്പിളി വേവിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ സാധനവും റെഡി ആയിട്ടുണ്ടേ. ദേ അമ്മച്ചി അപ്പച്ചമ്പ് ഓർക്കുകയാണേ. ആ ആവി ഒന്ന് ക്ലോസ് ആയിട്ട് മടപ്പിച്ച് നോക്കാവേ. എന്റെ പൊന്നോ, ഞാൻ കുമ്പിള് തിന്നുന്നതാണ് അടുത്ത സീൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാത്രിയായി, വെട്ടമൊക്കെ കുറവാണ്. ഉള്ള പടഞ്ഞ് കാണിച്ചു തരാം. ദേ കണ്ടോ സാധനം ഇവിടെ സെറ്റാണ്. സൂപ്പർ മണമാണ് കേട്ടോ. ചക്കപ്പഴവും ജീരകവും ഏലക്കയും പിന്നെ ഈ പൊതി കെട്ടിയിരിക്കുന്ന ഇലയും. സ്പെഷ്യൽ നന്ദി.